Hi friends, ellavarkkum namaskaram innatte nammude pudhiya video ilekku ellavarkkum swagatham innu nammal vannittulladu valare easy aayittu cheyidukkan pattiya nalloru breakfast recipe aanu രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ഒരു കപ്പ് അരിപ്പൊടി മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി നമുക്ക് ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി വെള്ളത്തിൽ നനയണ പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ലാസ്റ്റ് എത്ര വെള്ളം ആയിട്ടുണ്ടെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നന്നായിട്ട് കുറുക്ക് പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി പല തരത്തിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ തരിയുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നനച്ചു വെച്ച അരിപ്പൊടിയിൽ ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. നന്നായിട്ട് വെള്ളത്തിലാണ് ഇത് നനച്ചു വെച്ചത്. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പല ടൈപ്പ് അരിപ്പൊടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചില അരിപ്പൊടിക്ക് നൈസായിട്ടുള്ള അരിപ്പൊടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടോ. ഇപ്പോൾ ഞാനിതിലെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുക്കാം. തരിയുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കൊണ്ടുവന്ന് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്നും മിക്സ് ചൂടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചെടുത്തേക്കണത്. ഇനി നമുക്കിത് അരച്ചെടുത്ത മാവ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മാവ് കട്ടിയുണ്ടോ എന്ന് നോക്കുക. നല്ല കട്ടിയുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉണ്ടാക്കാൻ നേരത്ത് ദോശ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു ടേസ്റ്റി, നൈസ്, സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ മാവിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയുടെ എങ്ങനത്തെ ടൈപ്പ് അരിപ്പൊടിയാണെന്ന് നോക്കിയ ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പല തരത്തിലുള്ളത് കൊണ്ടിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. മിനിറ്റുകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ദോശയുടെ ബാറ്ററാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ ബാറ്ററാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കയ്യിൽ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. അധികം പരത്തണം എന്നില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത്
കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെക്കുമ്പോഴാണ് നമുക്കിതെല്ലാം നല്ല സോഫ്റ്റും ആയിട്ട് വരുന്നത്, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ മൂടി വെക്കുന്നത്. ഇപ്പോൾ ഞാനിത് മൂടി വെച്ച ശേഷം ഇപ്പോൾ കുറച്ച് ഒരു 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ദാ ഇപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിത് സെർവ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കിനി ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് വളരെ സോഫ്റ്റുമാണ്, ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ വളരെയധികം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ ടേസ്റ്റും, നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ദോശ റെസിപ്പിയാണ്. നമുക്കിതിൻ്റെ കൂടെ ഏത് കറി കൂട്ടിയാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. രാവിലത്തെ സമയം നമുക്കിനി എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനേ വേണ്ട. ആരെങ്കിലും നമുക്ക് പെട്ടെന്ന് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.